ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വ്ളോഗാണ്. കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അതിന് കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്സയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ട് ഫോൺ വിളിക്കുന്ന സമയത്തും അതുപോലെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇതുപോലെ ബേർഡ്സിൻ്റെ സൗണ്ട് കേൾക്കാറുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രണ്ട് ബഡ്ജീസ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് ഒക്കെ തണുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഈ സമയത്താണ് കേട്ടോ ടെറസിൽ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നത്. അപ്പോൾ മണ്ണ് വെറുതെ അവിടെ കിടക്കുന്നതുകൊണ്ട് വെറുതെ കയ്യിലുണ്ടായിരുന്ന വിത്തൊന്ന് പാകി നോക്കിയതാണ്. പഴയ മണ്ണായതുകൊണ്ട് മുളച്ചു വരുമെന്ന് തന്നെ ഉറപ്പില്ലായിരുന്നു. പക്ഷേ നമ്മൾ പാകിയ വിത്തൊക്കെ തന്നെ മുളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലുതായപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇനി ഇത് വലുതാകുന്നതിനനുസരിച്ച് കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെടികളും അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറികളൊക്കെയാണ്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഇനി കുറച്ച് പുതിയ മണ്ണും അതുപോലെ കുറച്ച് തൈകളൊക്കെ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ ചെറിയ കൃഷി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്കിനി കബ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഇതേപോലത്തെ രണ്ട് വലിയ പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് അരിഞ്ഞു വെക്കുക. ഇതിനധികം അരിയാനൊന്നുമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ചിക്കനൊക്കെ മുറിച്ചിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കുക്കറിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. ഇതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പൂവും അതുപോലെ ഒരു 3-4 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അരിഞ്ഞത് കൂടി ചേർത്തിട്ടുണ്ട്. ഈ സവാളയൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് നന്നായിട്ട് തന്നെ ജ്യൂസ് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇവിടെ ഞാനൊരു 1/2 packet അടുത്ത് വരെ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബ് 1.5 piece ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ മസാലക്കൊന്ന് പിടിക്കാനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു പിടി ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ കറുത്ത വലിയ ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കാറുണ്ടായിരുന്നത്. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 2 teaspoon കുരുമുളക് പൊടിയും അതുപോലെ ഒരു 1/2 teaspoonോളം ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 teaspoonോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 glass ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സിമ്മിലാക്കി വെക്കുക. അപ്പോഴേക്കും നമുക്ക് ചോറിനുള്ള അരിയൊക്കെ കഴുകി വെക്കാം. ഞാനിവിടെ ഈ ഒരു 1 glass 3 glass ബസുമതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3 glass അരിക്ക് 5 glass വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 teaspoon ചെറിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ചെറുനാരങ്ങ പിഴിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ വെള്ളം ചെറുതായിട്ട് തളിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ, ഇനി വേണ്ടെന്നാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഉണക്കമുന്തിരിയും ഈ ക്യാരറ്റും ഒന്നും ചേർത്തില്ലെന്ന് കരുതി ടേസ്റ്റിനൊന്നും മാറ്റം വരുന്നില്ല. ഇനി ഇത് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്കുള്ള ടൊമാറ്റോ സാൽസ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി മല്ലിയില, 2 വെളുത്തുള്ളി, 1 വലിയ തക്കാളി, അത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടാൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ഇനി വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതായിരുന്നു, അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്, അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി ചിക്കൻ പീസൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മന്ന സ്കൂളിൽ നിന്ന് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ, അപ്പോൾ സുധീർക്കും തന്നെ ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഇതൊന്ന് വിളമ്പി വെക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.